നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന ബിരിയാണിയാണ് ഈ വെള്ള ചന അത് വെച്ച് ബിരിയാണിയാണ് അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾക്ക് നോക്കാം ചന ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 കപ്പ് ബാസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒരു 20 നിമിഷം വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വെക്കണം 20 നിമിഷം അതിൽ കൂടുതൽ ആവശ്യമില്ല അതിനു ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഗ്യാസ് കത്തിച്ചിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതില് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് 2 സ്പൂൺ ഓയില് 1 സ്പൂൺ നെയ്യാണ് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് 3 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം ഇല്ലെങ്കിൽ പാതി പാതി ഓയിലും നെയ്യും അങ്ങനെ ഒഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അതിലേക്കാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് അതിനുശേഷം ഒരു ചെറിയ പീസ് പട്ട ഇത് ബേ ലീഫ് ഒരു 3 ഗ്രാമ്പൂ ഒരു പച്ചമുളക് ഒരു ഏലക്ക ഇത്രയും ഇതിലേക്ക് ഇടണം ഇട്ടിട്ട് നല്ല ഇളക്കണം അതിനുശേഷം 1/2 കപ്പ് വലിയ ഉള്ളി ഓണിയൻ ഓണിയൻ കട്ട് ചെയ്തത് 1/2 കപ്പ് ഉപയോഗിക്കണം നമ്മൾ 2 കപ്പാണ് അരി എടുത്തിരിക്കുന്നത് അതിലേക്ക് 1/2 കപ്പ് ഓണിയൻ കട്ട് ചെയ്തത് ആണ് ഉപയോഗിക്കുന്നത് ഇത് നല്ല പൊന്നിറം ആവുന്നത് വരെ വഴറ്റണം സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടാം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷാജീരകം ഇടുന്നു ഞാൻ ഷാജീരകം ഇത് ബിരിയാണിക്ക് നല്ല സ്മെല്ല് കൊടുക്കും ടേസ്റ്റും കൊടുക്കും ഏകദേശം നമ്മുടെ ഓണിയൻ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു അതിനുശേഷം 1 കപ്പ് തക്കാളി കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് ഇടാം 1/2 കപ്പ് ഓണിയൻ 1 കപ്പ് തക്കാളി എന്നിട്ട് നല്ലപോലെ വഴറ്റണം അതിന്റെ കൂടെ ഒരു 1/2 കപ്പ് മല്ലിയില ഇടണം മല്ലിയില 1/2 കപ്പ് എല്ലാം കൂടെ നല്ലപോലെ വഴറ്റണം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി നല്ലപോലെ വഴറ്റി ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ചേർക്കാം
ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഞാൻ ഇവിടെ ബിരിയാണി മസാലയാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ മുളകുപൊടിയും ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം അല്ല ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇടാം ചിക്കൻ ബിരിയാണിയുടെ മസാല ഏത് ബിരിയാണി മസാല വേണമെങ്കിലും ഇതിൽ ചേർക്കാം വെജിറ്റബിൾ ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ബിരിയാണി മസാലയേ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ മുളകുപൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടാൽ മതി അതിനു ശേഷം 2 ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈര് 2 ടേബിൾ സ്പൂൺ മതിയോ ഒരുപാട് പുളി ഉണ്ടാവാൻ പാടില്ല പുളി ഉണ്ടായാൽ ഇതിന്റെ ടേസ്റ്റ് വേറെ മാതിരിയോ അതുകൊണ്ട് പുളിക്കാത്ത 2 ടേബിൾ സ്പൂൺ തൈര് ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഏകദേശം ഇത്രയും വഴറ്റിയാൽ മതി ഇതിലേക്ക് നമ്മൾ ഇനി എന്താ ഇടേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് ചന ഇടണം വെള്ള ചനയില്ലേ അത് ഇടണം ഇതെങ്ങനെ 8 മണിക്കൂർ തലേന്ന് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്നെ വെള്ളത്തിൽ അറിയാലോ കുതിർക്കണം 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് വെച്ച ചനയാണ് വേവിക്കാത്ത ചന ഇതിലിട്ടാൽ വേവില്ല അതുകൊണ്ട് വെന്ത ചന ഒരു കപ്പ് ഇതിലേക്ക് ഇടുക ഇതിന്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കപ്പ് ബാസ്മതി റൈസ് ആണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് ചന 1.5 കപ്പ് ഓണിയൻ കട്ട് ചെയ്തത് ഒരു കപ്പ് തക്കാളി ഈ അളവിൽ വേണം എടുക്കാൻ നിങ്ങൾ അളവ് മാറിപ്പോകരുത് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല 3 സ്പൂണ് പുളിക്കാത്ത തൈര് പിന്നെ അറിയാലോ പട്ട ഗ്രാമ്പൂ ഇതെല്ലാം ഓരോ ചെറിയ ചെറിയ പീസ് ഇടുക ഈ കണക്കെല്ലാം കറക്റ്റായിട്ട് ഇരുന്നാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യണ ബിരിയാണി കിട്ടും 1.5-2 കപ്പ് ബാസ്മതി റൈസിന് നമ്മൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കണം 2 കപ്പ് ബാസ്മതി റൈസ് ആണെങ്കിൽ 3 കപ്പ് വെള്ളം ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ വേണം വെള്ളമെല്ലാം അളന്ന് ഒഴിക്കണം അപ്പോഴേ നമ്മളുടെ റൈസ് ഒരുപാട് വെന്ത് കുഴയാതെ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മളുടെ ബാസ്മതി റൈസ് ഇടണം ബാസ്മതി റൈസ് 20 നിമിഷം അല്ലെങ്കിൽ 15 നിമിഷം മിനിമം 20 നിമിഷം മാക്സിമം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം ഇതാ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഇത് ആദ്യം കുതിർത്ത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി അപ്പോഴത്തേക്ക് ഇത് കറക്റ്റായിരിക്കും സമയം 20 നിമിഷം കറക്റ്റാവും എടുത്തു വെച്ച ബാസ്മതി റൈസില് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇത് അരിപ്പേല അരിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മളുടെ കണക്ക് തെറ്റും ഈ അരിയിൽ വെള്ളം ഇല്ലാതെ എടുത്തുകൊണ്ട് വരണം ഇത് ഒരുപാട് ഇളക്കാൻ പാടില്ല ഇത് ഒരുപാട് ഇളക്കിയാൽ ഇത് ഉടഞ്ഞു പോകും അരി അതുകൊണ്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൽ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം നമ്മൾ ഉള്ളി വലിയ ഉള്ളിയില്ല ഓണിയൻ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഒരു 1/2 സ്പൂണ് കൂടെ ഉപ്പിടാം ഉപ്പിട്ടിട്ട് നോക്കി ഇളക്കണം ഒരുപാട് കുത്തി ഇളക്കിയാൽ അരി ഉടഞ്ഞു പോകും ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളത്തിന് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം കുറച്ച് ഉപ്പ് മുമ്പോട്ട് നിന്നാൽ അത് വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും ഈ വെള്ളത്തിൻ്റെ ഉപ്പ് ഇപ്പോഴേ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും
കുറച്ച് ഉപ്പ് ജാസ്തി ഉണ്ടാവണം ഈ വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുൻപിൽ നിൽക്കണം അപ്പോൾ ഈ ചോറെല്ലാം കൂട വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് കുറച്ച് കൂടി ഇടട്ടെ ഞാൻ ഒന്ന് തിളക്കുമ്പോൾ തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ മൂടി വെച്ചിട്ട് विसल विसल स्टीम नोक नेडी आई इत सैड कुछ इलाक विड़ना चुम्मा और वलिए करंटी एड़ कुति इतना इेपोल लाइट इलाक विटिट और पत् निमिष इेपोल वे वो इत ना ड्रई आव अद नमुक सर्विंग बौल नाम बिर्याणी चना बिर्याणी रेडी आई या प्लेट का इंटे कूड़े पोटाटो करी पोटाटो मेकुपरटी अब ओनियन रायता इतना या चना बिर्याणी वाले टेस्ट इवेद निमिषम उ നിങ്ങളും ഇതുപോലെ ഇതേ അളവിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്യൂ